ഓഹരി വിപണികളിൽ സമ്മിശ്ര പ്രതികരണം. പ്രധാന മേഖലാ സൂചികകൾ 1% ഇടിഞ്ഞു. ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ വിദേശ നിക്ഷേപകർ വിറ്റഴിച്ചത് 4,933.78 കോടിയുടെ ഓഹരികൾ. ക്രൂഡ് ഓയിൽ വില 3% ഉയർന്നു. റെഗുലേറ്ററി പ്രതിസന്ധി നേരിടുന്നതിനിടെ ഇ കൊമേഴ്സ് സ്റ്റാർട്ടപ്പായ ബിറ്റ്സിലെ ഏറ്റെടുക്കാൻ ഒരുങ്ങി പേടിഎം. അന്തിമ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ. പേടിഎമ്മിനുമേലുള്ള നടപടിക്ക് പിന്നിൽ തുടർച്ചയായ ചട്ടലംഘനമെന്ന് RBI. ഒന്നിലധികം ബാൻഡുകളിലുടനീളം ടെലികോം സ്പെക്ട്രം 96,317 കോടി രൂപയ്ക്ക് ലേലം ചെയ്യുന്നതിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ലേലത്തിലൂടെ 5G സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ. ആശയവിനിമയ സേവനങ്ങളിൽ നിന്ന് മാത്രം ലക്ഷ്യമിടുന്നത് 1.2 ലക്ഷം കോടി രൂപ. 12,300 കോടിയുടെ റെയിൽവേ പദ്ധതികൾക്കും അംഗീകാരം. ത്രൈമാസ കണക്കുകൾ പുറത്തുവിട്ട് LIC. അറ്റാദായം 49% വർദ്ധിച്ച് 9,444 കോടി രൂപയായി. വരുമാനം 4% വർദ്ധിച്ച് 2 ട്രില്യണിലെത്തി. മൊത്തം വാർഷിക പ്രീമിയം 13,163 കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനൊരുങ്ങി FMCG കമ്പനി നെസ്ലെ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രം 6,500 കോടി രൂപ നിക്ഷേപിക്കും. വിതരണ ശൃംഖലയ്ക്കായി നിക്ഷേപം ഇനിയും വർദ്ധിപ്പിക്കുമെന്നും നെസ്ലെ. ഇനി ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. സമ്മിശ്ര ആഗോള സൂചനകൾക്കിടയിൽ ഇന്ത്യൻ സൂചികൾ ഒരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഒരു സമ്മിശ്ര പ്രതികരണമാണ് മാർക്കറ്റിൽ ഇന്നുണ്ടായിരിക്കുന്നത്. ഇന്നലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനനയ പ്രഖ്യാപനത്തിന് ശേഷം ഒരു നെഗറ്റീവ് നോട്ടിലാണ് ഇന്ത്യൻ സൂചികകൾ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. അതിനുശേഷം ഇന്നത്തെ ഈ ഒരു കറന്റ് സ്റ്റേറ്റിലേക്ക് ഇന്ത്യൻ ഓഹരി സൂചികൾ വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ സൂചികയിൽ 21,754 പോയിന്റിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിലാണ് നിഫ്റ്റിയിൽ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. 36 പോയിന്റ് ഉയർന്ന് 21,754 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. പക്ഷേ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിന്റെ സൂചിക ഇപ്പോൾ ഒരു നെഗറ്റീവ് നോട്ടിലാണ്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 3 പോയിന്റ് ഇടിഞ്ഞ് 20,061 പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ബാങ്ക് പക്ഷേ ഇന്നലെ വലിയൊരു സമ്മർദ്ദം ബാങ്കിങ് ഓഹരികളിലാണ് നേരിട്ടത്. പക്ഷേ ആ ഒരു സമ്മർദ്ദമൊക്കെ തന്നെ മാറി ഇന്ന് നിഫ്റ്റി ബാങ്കിൽ ഒരു ഗ്രീൻ നോട്ടാണുള്ളത്. 45,103 പോയിന്റ്, അതായത് 91 പോയിന്റ് ഉയർന്ന് 45,103 പോയിന്റ് ഉയർന്നാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. ആഗോള വ്യാപാരങ്ങളിലുണ്ടായ ഒരു ഉണർവ്, ആഗോള മാർക്കറ്റുകളിലുണ്ടായ US മാർക്കറ്റിൽ ഇന്നലെ വലിയൊരു ഉണർവാണ് ഉണ്ടായത്. US ജോബ് ഡേറ്റ പ്രസിദ്ധീകരിച്ചു. അതൊക്കെ തന്നെ ഒരു പോസിറ്റീവ് സൂചികയാണ് ഇന്നലെ US മാർക്കറ്റിലുണ്ടായത്. അതൊക്കെ തന്നെ ഒരു പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് പ്രതിഫലിച്ചിട്ടുണ്ട്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയിലേക്ക് പോവുകയാണെങ്കിൽ സെൻസെക്സും ഇന്ന് നിലവിലൊരു ഗ്രീൻ നോട്ടിലാണ് വ്യാപാരം നടക്കുന്നത്. 71,551 പോയിന്റ്, അതായത് 123 പോയിന്റ് ഉയർന്ന് 71,551 പോയിന്റിലാണ് സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. ഡോളറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും ഡോളറും ഇന്ന് വലിയ രീതിയിലൊരു ഉണർവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഡോളർ രൂപയ്ക്കെതിരെ 82.9 എന്ന രീതിയിലാണ് വ്യാപാരം നടക്കുന്നത്. നിലവിലെ ഏഷ്യൻ വ്യാപാര മാർക്കറ്റുകളിലൊക്കെ തന്നെ ഇന്നൊരു അവധിയാണ്. ചാന്ദ്രമാസത്തെ പുതുവത്സരത്തോടനുബന്ധിച്ച് ഏഷ്യൻ മാർക്കറ്റിൽ ചൈന പോലുള്ള മാർക്കറ്റുകളിലൊക്കെ ഒരു അവധിയുണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിന് ഒരു ഗുണഫലമായി പ്രതിഫലിപ്പിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFS എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് ഇന്ന് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി തീരുന്നത്. ഗുഡ് മോർണിംഗ് ശ്രീ പോൾ തോമസ്. ഇന്നലെ നെഗറ്റീവ് നോട്ടിൽ ആരംഭിച്ച സൂചിക ഇന്നൊരു നിലവിൽ വ്യാപാരം നടക്കുന്ന ഒരു ഗ്രീൻ സിഗ്നലാണ്. എന്തായിരിക്കാം ഇന്നത്തെ ഒരു ഗ്രീൻ സിഗ്നലിന് കാരണം? ഇന്നലെ മാർക്കറ്റ് നമ്മുടെ ക്രെഡിറ്റ് പോളിസി ബുൾസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച പോലെ ഒരു അനുകൂലമായിട്ടൊന്നും വന്നില്ല. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഉടനെ ഒന്നും താഴ്ത്തില്ല, കുറച്ചും കൂടി സമയം എടുക്കും എന്നുള്ള ഒരു ധ്വനിയാണ് റിസർവ് ബാങ്ക് ഗവർണർ ഇന്നലെ തന്നത്. അതിനുശേഷം നമ്മൾ മാർക്കറ്റ് നന്നായിട്ട് താഴ്ന്നതായിട്ടാണ് കണ്ടത്. എന്തായാലും ഇന്നലെ 212 പോയിന്റ് നിഫ്റ്റി താഴെ തന്നെ ക്ലോസ് ചെയ്തു. അതുപോലെ ബാങ്ക് നിഫ്റ്റിയും 800 പോയിന്റ് താഴെയായിരുന്നു ക്ലോസ് ചെയ്തത്. പക്ഷെ ഇന്ന് മാർക്കറ്റ് ഇന്നലെ അത്രയും താഴ്ന്നതിന്റെ ഒരു ചെറിയൊരു ഉയർച്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മാർക്കറ്റ് തിരിച്ചു കയറുന്ന ഒരു കയറ്റം എന്ന് പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഇന്ന് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള
21,400 21,900 എല്ലാം ഇടയിലുള്ള ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് നിൽക്കാനാണ് സാധ്യത. ഇനിയും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഇലക്ഷൻ ആണല്ലോ. അപ്പോൾ ആ ഇലക്ഷൻ വരെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കയറാൻ പറ്റില്ല. എന്നാൽ അതുകൊണ്ട് അതിനു മുമ്പ് ഈ പറഞ്ഞ ഒരു റേഞ്ചിനുള്ളിൽ നിന്നിട്ട് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയങ്ങളിൽ ഇലക്ഷന്റെ എന്താ പറയാ പ്രതീക്ഷകളൊക്കെ അനുസരിച്ചുള്ള മാർക്കറ്റ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം മാർക്കറ്റിൽ. നന്ദി ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി ചേർന്നത്. മാർക്കറ്റ് ഒരു കൺസൾട്ടേഷനിലേക്ക് പോകുമെന്നൊക്കെ തന്നെ നിക്ഷേപകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്.